നമസ്കാരം. വിനായക് ദാമോദർ സവർക്കർ, ഒരേ സമയം പ്രസിദ്ധനും കുപ്രസിദ്ധനുമായ വിപ്ലവകാരി. സവർക്കറിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന നൽകുമെന്ന് BJP പ്രഖ്യാപിച്ചതോടെയാണ് ഈ പേര് വീണ്ടും ചർച്ചകളിൽ നിറയുന്നത്. ഈ തീരുമാനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദപ്രതിവാദങ്ങൾ കൊഴുക്കുകയാണ്. ഈ ഘട്ടത്തിൽ ന്യൂസ് ഇൻ ഡെപ്ത് ചർച്ച ചെയ്യുകയാണ്, ആരാണ് ഈ സവർക്കർ? സമര സേനാനി, കവി, ചരിത്രകാരൻ, ദാർശനികൻ, രാഷ്ട്രീയ നേതാവ്, എഴുത്തുകാരൻ, പത്രാധിപൻ, സർവോപരി ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വം. അദ്ദേഹത്തെ ഗാന്ധിജി വിളിച്ചത് വീർ സവർക്കർ എന്നായിരുന്നു. സവർക്കർ ഒരു വിപ്ലവകാരിയായിരുന്നു മരണം വരെ. അദ്ദേഹത്തിൻ്റെ വിപ്ലവം എന്ന് പറഞ്ഞാൽ വെറുതെ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുകയോ ബോംബെറിഞ്ഞ് കൊല്ലുകയോ ആയിരുന്നില്ല, മറിച്ച് ആശയമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിപ്ലവം. '1883 മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ഭാഗൂറിലായിരുന്നു വിനായക് ദാമോദർ സവർക്കർ എന്ന BD സവർക്കറുടെ ജനനം. രാധാഭായിയും ദാമോദർ പാന്തുമായിരുന്നു മാതാപിതാക്കൾ. വിനായകനെ കൂടാതെ ഗണേഷ്, നാരായൺ എന്നീ ആൺകുട്ടികളും മൈനാഭായി എന്ന പെൺകുട്ടിയും ഉണ്ടായിരുന്നു ദമ്പതികൾക്ക്. 1892 വിനായകന് 9 വയസ്സുള്ളപ്പോൾ അമ്മ മരണമടഞ്ഞു. 1899 പിതാവും മരണമടഞ്ഞതോടെ ജ്യേഷ്ഠ സഹോദരനായ ഗണേഷാണ് അദ്ദേഹത്തെ നോക്കി വളർത്തിയത്. സമീപത്തെ ഗ്രാമീണ വിദ്യാലയത്തിലായിരുന്നു വിനായകന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. 5ാം തരം കഴിഞ്ഞതോടെ തുടർ പഠനത്തിനായി വിനായക് നാസിക്കിലേക്ക് പോയി. ഇക്കാലഘട്ടത്തിൽ വിനായക് വർഗീയത പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നത്. നാസിക്കിലെ പഠനകാലത്ത് എഴുതിയിരുന്ന കവിതകളിലും മറ്റും തീവ്ര വർഗീയത സ്ഫുരിക്കുകയും ചെയ്തിരുന്നു. സുഹൃത്തുക്കളെ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാനാക്കാനും വിനായക് നന്നായി ശ്രമിച്ചിരുന്നു. 1901 മെട്രിക്കുലേഷൻ പാസ്സായതോടെ വിനായക് തുടർ പഠനത്തിനായി പൂനെയിലുള്ള ഫെർഗൂസൺ കലാലയത്തിൽ ചേർന്നു. ഫെർഗൂസൺ കലാലയത്തിലെ വിദ്യാഭ്യാസ കാലഘട്ടം വിനായകിന് വർഗീയത പകർന്നു കൊടുക്കാനുള്ള വേദിയായി. ഈ സമയത്താണ് വിനായക് ലോകമാന്യ തിലകിനെ പരിചയപ്പെടുന്നത്. ഈ ബന്ധം വിനായകിലെ ദേശസ്നേഹത്തിന്റെ തീപ്പൊരി ആളിക്കത്തിച്ചു. ചരിത്രമായിരുന്നു ഇഷ്ടവിഷയം. ഭാരത ചരിത്രത്തിലുപരി ലോകത്തിന്റെ ചരിത്രമത്രയും പഠിക്കുന്നതിൽ വിനായക് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ചാഫേക്കർ സഹോദരന്മാരുടെ രക്തസാക്ഷിത്വത്തോടനുബന്ധിച്ച ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പുകൾ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന കാലമായിരുന്നു 1890 അവസാനം. ഈ സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിക്കണമെന്ന് തീരുമാനിച്ചുറച്ച സവർക്കർ ചില സുഹൃത്തുക്കളോടൊപ്പം 1900 മിത്രമേള എന്ന സംഘടന രൂപീകരിച്ചു. ഈ സംഘടനയാണ് പിൽക്കാലത്ത് അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന തീവ്ര വിപ്ലവ സംഘടനയായി മാറിയത്. സവർക്കർ എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ ബ്രിട്ടന്റെ പാദസേവകർക്ക് അറിയാമായിരുന്നു അവർ വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്ന്. ബ്രിട്ടീഷുകാരുടെ കണ്ണിലെ കരടായിരുന്നു സവർക്കർ. അവർ സവർക്കറെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു. ഒട്ടേറെ പീഡകളും ത്യാഗങ്ങളും അദ്ദേഹം സഹിച്ചു. 1ാം സ്വാതന്ത്ര്യസമരത്തെ ആ രീതിയിൽ വിളിച്ച ആദ്യത്തെ ചരിത്രകാരൻ സവർക്കറാണ്. കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപകന്മാരിൽ പ്രമുഖനായ അല്ലൻ ഒക്ടേവിയൻ ഹ്യൂം 1857 ഭാരതത്തിലേക്ക് ആദ്യം വരുന്നത് തന്നെ 1ാം സ്വാതന്ത്ര്യസമരം അടിച്ചമർത്താനായിരുന്നു. അയാൾ നമ്മുടെ സ്വാതന്ത്ര്യസമര ഭടന്മാരെ തല്ലിച്ചതച്ചപ്പോൾ 1907 അദ്ദേഹം 1857 1ാം സ്വാതന്ത്ര്യസമരത്തിന്റെ 50ാം വാർഷികം ആഘോഷിച്ചു. അതിനോടനുബന്ധിച്ച് റിവോൾട്ട് 1857 ഇന്ത്യാസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകവും അദ്ദേഹം എഴുതുകയുണ്ടായി. തികച്ചും ദേശസ്നേഹപരമായ ഒരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പേര് നൽകിയ സമയത്ത് തന്നെ ബ്രിട്ടൻ ആ പുസ്തകം നിരോധിക്കുകയും ഉണ്ടായി. ബ്രിട്ടൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പുസ്തകം അതിൻ്റെ പേരിടുന്ന അവസ്ഥയിൽ തന്നെ നിരോധിക്കപ്പെടുന്നത്. RC മജുംദാറിനെ പോലുള്ളവർ 1ാം സ്വാതന്ത്ര്യസമരത്തെ ശിപായി ലഹള എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ സവർക്കർ പറഞ്ഞു, അല്ല, അതൊരു ശിപായി ലഹള ആയിരുന്നില്ല, പട്ടടയിൽ ഇരിഞ്ഞു അടങ്ങിയത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഭാരതീയന്റെ സമരതന്ത്രങ്ങൾ ആയിരുന്നു, സ്വാതന്ത്ര്യമോഹങ്ങളായിരുന്നു.
ശിപ്പായിമാരുടെ കണ്ണുനീർ ആയിരുന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞ ചരിത്രമാണ് അതിൻ്റെ മൂന്നാം എഡിഷൻ പുറത്തിറക്കാൻ ഭഗത് സിംഗിനെ പ്രേരിപ്പിച്ചതും. ആസാദ് ഹിന്ദു ഗവൺമെന്റ് രൂപീകരിച്ച സമയത്ത് അതിൻ്റെ അഞ്ചാമത്തെ എഡിഷൻ ആൻഡമാനിൽ വെച്ച് പബ്ലിഷ് ചെയ്യാൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ തോന്നിപ്പിച്ചതും. ആയിരത്തി തൊള്ളായിരത്തി 9 ജൂലൈ 1 മദൻലാൽ ധിംഗ്ര ബ്രിട്ടീഷ് ഓഫീസറായ കേഴ്സൺ വൈലിയെ വധിച്ചതോടെ സവർക്കറുടെ ലണ്ടൻ ജീവിതം ബ്രിട്ടീഷ് നിരീക്ഷണത്തിലായി. December 21 നാസിക്കിലെ അഭിനവ ഭാരത് അംഗങ്ങൾ നാസിക് കളക്ടറായിരുന്ന AMT ജാക്സനെ കൂടി വധിച്ചതോടെ സവർക്കറെ അറസ്റ്റ് ചെയ്യാനും ഇന്ത്യയിലെത്തിച്ച് വിചാരണ നടത്താനും ബ്രിട്ടീഷ് പോലീസ് തീരുമാനിച്ചു. തുടർന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഇന്ത്യയിലേക്ക് അയക്കാൻ ലണ്ടൻ കോടതി തീരുമാനിക്കുകയും ചെയ്തു. 1911 ജൂലൈ 4 സവർക്കറെ ആൻഡമാൻ നിക്കോബാർ തടവറയിലേക്ക് അയച്ചു. 1921 വരെ 10 വർഷം സവർക്കർ ആൻഡമാനിലെ തടവറയിലും പിന്നീട് 3 വർഷം രത്നഗിരിയിലെ ജയിലിലും അങ്ങനെ 13 വർഷക്കാലം തടവ് ശിക്ഷ അനുഭവിച്ചു. ആദ്യ 6 മാസം പൂർണ്ണമായും ഏകാന്ത തടവാണ് സവർക്കർക്ക് വിധിച്ചത്. സവർക്കറിന്റെ ജയിൽ ടിക്കറ്റ് പ്രകാരം 1912-14 ഇടയിൽ 8 തവണയാണ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. ആൻഡമാനിൽ ലഭ്യമായിരുന്ന എല്ലാ ശിക്ഷകളും സവർക്കർക്ക് കിട്ടിയിരുന്നു എന്ന് ജയിൽ രേഖകൾ വ്യക്തമാക്കുന്നു. ജയിൽ മോചിതനായ ശേഷം 1937 വരെ രത്നഗിരി വിട്ടു പുറത്തു പോകാൻ ബ്രിട്ടീഷ് ഭരണകൂടം സവർക്കറെ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ 26 വർഷമാണ് സവർക്കർക്ക് ബ്രിട്ടീഷ് തടവിലും വീട്ടു തടങ്കലിലുമായി ചെലവഴിക്കേണ്ടി വന്നത്. ആൻഡമാനിൽ നിന്ന് മടങ്ങിവന്ന സവർക്കർക്ക് ഒരു വീരപരിവേഷം മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു. ഗാന്ധി രത്നഗിരിയിൽ ചെന്ന് സവർക്കറെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. ത്യാഗം എന്നതേ നേട്ടം, താഴ്മദാനഭ്യുന്നതി എന്നെല്ലാം തത്വവിചാരം നടത്തിപ്പിരിഞ്ഞ ഗാന്ധി സവർക്കറെ കോൺഗ്രസിലേക്ക് വിളിക്കുകയുണ്ടായില്ല. ക്രമേണ സ്വാതന്ത്ര്യത്തിന് ശേഷം സവർക്കറുടെ ജനസ്വാധീനം കുറഞ്ഞു. ആധുനിക ഇന്ത്യ മതേതരവും നാനാത്വത്തിൽ അധിഷ്ഠിതവുമായ രാഷ്ട്രീയ വിചാരങ്ങളിലൂടെ കടന്നുപോയി. ഹിന്ദുക്കളുടെ വക്താവായി തന്നെ അവർ കാണുമെന്ന് സവർക്കർ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലും സംഭവിച്ചില്ല. ഗാന്ധിയാണ് അക്കാര്യത്തിൽ കൂടുതൽ അനുയോജ്യമായി ജനങ്ങൾ കണ്ടത്. ക്രമേണ വീണ്ടും സവർക്കർ ഉൾവലിഞ്ഞു. RSS പ്രത്യേക രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയത് സവർക്കർക്ക് യോജിക്കാനായില്ല. പിന്നീട് പ്രത്യക്ഷ രാഷ്ട്രീയ കക്ഷിയായി ജനസംഘം രൂപീകരിച്ചപ്പോൾ സവർക്കർ ക്ഷണിക്കപ്പെട്ടുവെങ്കിലും സവർക്കർ ചെയ്യുന്നില്ല. ശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കാനായി സവർക്കർ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നിരവധി ദയാഹർജികൾ നൽകുകയുണ്ടായി. 1911 ഏപ്രിൽ 4 അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശിക്ഷാ ഇളവിനുള്ള അപേക്ഷ നിരസിക്കപ്പെട്ടു. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ നിന്ന് ദയാഹർജി നൽകിയെങ്കിലും 1911 സെപ്റ്റംബർ 3 തള്ളപ്പെട്ടു. 1913 അടുത്ത ദയാഹർജിയും നൽകി. താനൊരു ധാരാളിയായ മകനാണെന്നും തനിക്ക് മാപ്പ് നൽകണമെന്നും ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ പിതൃതുല്യമായ വാതിലുകളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട് എന്നും അദ്ദേഹത്തിന്റെ ഹർജിയിൽ പറയുന്നുണ്ടായിരുന്നു. തന്നെ മോചിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് അനുകൂലികളാക്കി മാറ്റാൻ തനിക്ക് കഴിയുമെന്നും സവർക്കർ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഏത് രൂപേണയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സേവിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചിരുന്നു അത്രേ. 1917 നൽകപ്പെട്ട മൂന്നാമത്തെ ദയാഹർജി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പരിഗണനയ്ക്കായി സമർപ്പിക്കപ്പെട്ടതായി അധികൃതർ പറയുന്നുണ്ട്. 1920 അദ്ദേഹം നാലാമത്തെ ദയാഹർജിയും നൽകി. ഇതിൽ സായുധ മാർഗങ്ങൾ ഉപേക്ഷിച്ച് താൻ ഭരണകൂടത്തിന്റെ ഒപ്പം നിൽക്കാമെന്ന് പറയുന്നു. അതേ വർഷം തന്നെ അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകൂടത്തെ അംഗീകരിച്ചുകൊണ്ടും അക്രമ പ്രവർത്തനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടും പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷന്റെ സ്ഥാപകനായ സച്ചീന്ദ്രനാഥ് സെന്യാൽ ബന്ദി ജീവൻ എന്ന പുസ്തകത്തിലെ 226 പേജിൽ പറയുന്നുണ്ട്. സവർക്കറുടെ മാപ്പപേക്ഷ പിൽക്കാലത്ത് വലിയ വിവാദവുമായി. അനുയായികൾക്കിടയിൽ വീര സവർക്കർ എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം ആധുനിക ഹിന്ദു സാമുദായികവാദി കക്ഷികളുടെ പ്രചോദനവും ആരാധ്യ പുരുഷനുമായി കണക്കാക്കപ്പെടുന്നു. 1937 മുതൽ 5 വർഷം അഖിൽ ഭാരത് ഹിന്ദു മഹാസഭ എന്ന പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന സവർക്കർ ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരെ പ്രവർത്തിക്കുകയും ഇന്ത്യ വിഭജനത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഹിന്ദു രാഷ്ട്ര അഥവാ ഹിന്ദുദേശം സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായി പ്രചാരണത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു.
ഗാന്ധിവധ കേസിലെ കുറ്റാരോപിതർ ഇവരായിരുന്നു. ശങ്കർ ക്രിസ്തയ്യ, ഗോപാൽ ഗോഡ്സെ, മദൻലാൽ പഹ്വ, ദിഗംബർ ബാഡ്ജെ, നാരായണാപ്തെ, വി ഡി സവർക്കർ, നാഥുറാം ഗോഡ്സെ, വിഷ്ണു കർക്കശെ, ഗാന്ധിജിയുടെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചന സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നതിന്റെ പേരിൽ 1948 സവർക്കർ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടു. ഗാന്ധി കൊല്ലപ്പെട്ട ജനുവരി ആദ്യവാരങ്ങളിൽ ഗോഡ്സെയും ആപ്തെയും സവർക്കറെ സന്ദർശിച്ചിരുന്നു എന്നും അവരോട് സവർക്കർ വിജയിച്ചു വരൂ എന്ന് ആശംസിച്ചതായും കീസിൽ മാപ്പുസാക്ഷിയായ ദിഗംബർ ബാദ്ഗെ മൊഴിയും നൽകി. എന്നാൽ മാപ്പുസാക്ഷിയുടെ മൊഴി മറ്റൊരാൾ ബലപ്പെടുത്തണമെന്ന നിയമം ഉള്ളതിനാൽ തന്നെ തെളിവുകളുടെ അഭാവത്തിൽ സവർക്കർ കുറ്റവിമുക്തനാക്കപ്പെട്ടു. എന്നാൽ ഗാന്ധിവധത്തിന് പിന്നിലെ ഗൂഢാലോചനകളെ പറ്റി അന്വേഷിച്ച കപൂർ കമ്മീഷൻ സവർക്കറുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ എല്ലാ വസ്തുതകളും ഒരുമിച്ച് പരിശോധിച്ചാൽ സവർക്കറും സംഘവും നടത്തിയ ഗൂഢാലോചനയുടെ ബലമായിരുന്നു ഗാന്ധിവധമെന്ന നിഗമനത്തിനല്ലാതെ മറ്റൊന്നിനും പ്രസക്തി ഇല്ലാതെയുമായി. ഫെബ്രുവരി മാസത്തിൽ കടുത്ത രോഗബാധിതനായ സവർക്കർ തുടർന്ന് മരുന്നുകളും ഭക്ഷണവും ഉപേക്ഷിച്ചു. ഇതിനെ കുറിച്ച് ആളുകൾ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇത് ആത്മഹത്യയല്ല ആത്മതർപ്പണമാണെന്നായിരുന്നു മറുപടി. മരണത്തിന് മുൻപ് അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിന്റെ തലക്കെട്ടും ഇത്തരത്തിലായിരുന്നു, ആത്മഹത്യ നഹി ആത്മതർപ്പൺ എന്നായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, ഒരുവന്റെ ജീവിത ദൗത്യം അവസാനിക്കുകയും സമൂഹത്തെ സേവിക്കാനുള്ള കഴിവ് ഇല്ലാതാവുകയും ചെയ്താൽ ജീവിതം അവസാനിക്കുന്നതാണ് നല്ലത് എന്ന്. ഒടുവിൽ 1966 ഫെബ്രുവരി 26 തന്റെ 83 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. മരണത്തിന് മുൻപ് ബന്ധുക്കളോട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ശവസംസ്കാരം മാത്രമേ ചെയ്യാവൂ, അതിനുശേഷം 10-ാം ദിവസവും 13-ാം ദിവസവുമുള്ള ചടങ്ങുകളൊന്നും ചെയ്യരുത് എന്ന്. തുടർന്ന് തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിന്റെ മകൻ വിശ്വാസ് അദ്ദേഹത്തിന്റെ മൃതദേഹം മുംബൈയിലെ സോനാപൂരിനടുത്തുള്ള ഒരു ഇലക്ട്രിക് ശ്മശാനത്തിൽ സംസ്കരിച്ചു. 83 വയസ്സ് വരെ ജീവിച്ച അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും, അതായത് 50 വർഷക്കാലം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചതാണ്. ഏറ്റവും അധിക കാലം ജയിലിൽ കഴിഞ്ഞ വ്യക്തി. എങ്കിലും ഷൂവർക്കർ എന്നും ഷോവർക്കർ എന്നും അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നവർ നിരവധിയാണ്. എന്നാൽ എല്ലാ ആക്ഷേപങ്ങളെയും മറികടന്ന് ഭാരത രത്ന ലഭിക്കുന്ന നേതാവായി അദ്ദേഹം മാറുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.